നോബൽ സമ്മാനം. ഓ ബോറ. അതേസമയം രാഷ്ട്രീയത്തിലോ വേറെ ഒരു അഴിമതി കേസോ കൊലക്കേസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ശാസ്ത്രത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്, എത്ര ക്ഷമയോടെ ഇരുന്നിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര ക്ഷമ അത്ര തപസ് വേണ്ടി വരും. ഇതൊക്കെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നാളെ വേറൊരാൾ വന്നിട്ട് നീ കണ്ടുപിടിച്ചൊക്കെ തെറ്റാം എന്ന് പറയും. തെളിവുണ്ടെങ്കിൽ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യണം. കാരണം മനുഷ്യന്റെ മറ്റ് ജീവികളെ സംബന്ധ താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളാണ് തലച്ചോറൊഴിച്ച് ഏറ്റവും മോശം. നമുക്ക് ഒരു ചീച്ചയെ പോലെ ഓടാൻ പറ്റില്ല, കഴുകേണ്ട കണ്ണില്ല, മറ്റ് വവ്വാലിന്റെയോ പോലെയുള്ള ശബ്ദബീജികൾ പിടിച്ചെടുക്കാൻ കഴിയില്ല, നമ്മുടെ പല്ലുകൾക്ക് ശക്തി കുറവാണ്, നമ്മുടെ ദഹനേന്ദ്രിയം മോശമാണ്, രോഗപ്രതിരോധ ശക്തി മോശമാണ്. പക്ഷേ ഇതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് ഒരു തലച്ചോറ് നമുക്ക് തന്നു. മൊത്തം ശരീരത്തിന്റെ വലിപ്പവും തലച്ചോറിന്റെ വലിപ്പവും തമ്മിലുള്ള ആ റേഷ്യോ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ. ഒരുപാട് ന്യൂറോൺസ് വയറ് ചെയ്തിട്ടുണ്ട്, നേരെ നിൽക്കാൻ പറ്റും. അപ്പൊ ശക്തമായിട്ടുള്ള ഒരു പമ്പിംഗ് സിസ്റ്റം വേണം ഓക്സിജൻ തലച്ചോറിലെത്തണം. ഇത്തവണത്തെ കെമിസ്ട്രിയില് അല്ല ഫിസിയോളജിയില് മെഡിസിന്റെ നോബൽ സമ്മാനം കൊടുത്തത് എങ്ങനെ ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കുന്നു എന്നുള്ള മെക്കാനിസത്തിന്റെ ഇത് കണ്ടുപിടിച്ചതിനാണ്. മിഞ്ഞാന്ന് വന്ന ഒരു ശാസ്ത്രവാർത്തി ഞാൻ വായിച്ചു, ജിറാഫിൽ വർക്ക് ചെയ്യുകയാണ്, എങ്ങനെയാ ഇത്രയും പൊക്കത്തില് എത്തിക്കുന്നത്? നമ്മുടെ കശേരികളുടെ എണ്ണം മാമൽസിന്റെ ഫിക്സാണ് പലതിനും, ഒരുപാട് കശേരികളോ ഒക്കെ പോയി ജീവിക്കാൻ പറ്റിയില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴെണ്ണം വെച്ചേ പാടുള്ളൂ എന്നാണ്. അപ്പൊ ഈ ജിറാഫിന് ഏഴെണ്ണം വെച്ച് എങ്ങനെ ഇത്ര വലിയ തല വയ്ക്കും? അപ്പൊ ഒരു കാര്യം ചെയ്തു, ഓരോന്നിന്റെയും ഒന്ന് നീട്ടിക്കൊണ്ടു, അപ്പൊ അതിനും ഓക്സിജൻ എത്തണം. ആ മെക്കാനിസവും നമുക്ക് ഓക്സിജൻ എത്തുന്ന മെക്കാനിസവും കുറച്ച് വ്യത്യാസം. അതിനെപ്പറ്റി പഠിച്ചതിനാണ് ഫിസിയോളജിയില് ഇത് കൊടുത്തത്. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്തു വേണം? നല്ല ഇൻസ്ട്രുമെന്റ്സ് വേണം. നമ്മുടെ ഈ കണ്ണുകാഴ്ചയില്ലാത്തത് കണ്ണിന് എക്സ്റ്റൻഷൻ വേണം, അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് തത്സമയം കാണാൻ പറ്റുന്നത്. ഞാനിവിടുന്ന് കുരുപുരുത്താൻ നിങ്ങൾക്ക് കേൾക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് എല്ലാവരും പേടിച്ചാണ് ഓരോരുത്തേക്കും പോകുമ്പോൾ സംസാരിക്കാൻ നോക്കുന്നത്. ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? മൊബൈൽ ഓണിൽ വെച്ചും നമ്മൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? സ്വകാര്യത എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് മാറി ഇന്ത്യ. അപ്പൊ അതിന് വേണ്ട എന്താ? വളരെ തിൻ ബാറ്ററികൾ വേണം. നിങ്ങൾ മൊബൈൽ കൊണ്ട് നടക്കുന്നു, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ലിഥിയം അയോൺ ബാറ്ററി കണ്ടുപിടിക്കാൻ എന്താ? ആദ്യത്തെ മൊബൈൽ ഇതുകൊണ്ട് പോയത് എങ്ങനെയാന്ന് അറിയാം? 3 കിലോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ ഓഫീസിലേക്ക് ചോറും പോയി കൊണ്ടുപോകുന്ന 3 കിലോഗ്രാം ഉള്ള ഒരു സാധനം കൊണ്ട് പോയാൽ എങ്ങനെയിരിക്കും? ആദ്യത്തെ കമ്പ്യൂട്ടർ സിംഫോണിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ ക്ലാസ് റൂം പോരാ, ഒരു ഓഡിറ്റോറിയം രൂപം വേണം ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ. അവിടുന്നാണ് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്കും ലാപ്ടോപ്പിലേക്കും പാം ടോപ്പിലേക്കും ഇപ്പൊ വാച്ചിലാണ് കമ്പ്യൂട്ടർ. ഇതിന്റെ പിന്നിൽ എത്ര എത്ര പേരുടെ ലക്ഷക്കണക്കിന് സയന്റിസ്റ്റുകളെ ഞാൻ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളോട് ചോദിച്ചു, ആരോടെങ്കിലും ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുമോ? ഒന്നും ഒരാളുടെ പേരുടെ പറയാം. ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഇതാണ് തെറ്റ് എന്ന് കണ്ടുപിടിച്ചാൽ അക്സെപ്റ്റ്. ഐൻസ്റ്റൈൻ ആണെങ്കിലും ന്യൂട്ടന്റെ ഗ്രാവിറ്റി തിയറിയിലെ തെറ്റുകളാണല്ലോ ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചത്.
മാക്സ് പ്ലാങ്ക് ക്വാണ്ടം മെക്കാനിക്സ് കണ്ടുപിടിച്ച തിയറി കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കിന്റെ ജീവിതം എത്ര നരകമായിരുന്നു. ഒരു ഭാര്യ മരിച്ചു, അവരുടെ സിസ്റ്ററെ കല്യാണം കഴിച്ചു, അവരും മരിച്ചു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആറും മക്കളും മരിച്ചു, ഏഴാമത്തവൻ മാത്രം ജീവിച്ചിരുന്നു. ഏഴാമത്തവന് 18 വയസ്സായപ്പോൾ ജർമ്മനിയിലെ ഹിറ്റ്ലർ നിർബന്ധിത സൈനിക സേവനമായിരുന്നു. ഇവൻ അതിന് പോയി. അപ്പോഴാണ് ഹിറ്റ്ലറുടെ പ്ലാങ്ക് ജഹൂദനല്ല, ജൂതനൊന്നും ആയിരുന്നില്ല, പക്ഷേ ഹിറ്റ്ലറുടെ നയങ്ങളോടുള്ള, പ്രത്യേകിച്ച് സയൻസിന്റെ കാര്യത്തിലുള്ള നയങ്ങൾ, അവിടുന്നുള്ള ജൂത സയന്റിസ്റ്റുകളെ മുഴുവൻ, നീൽസ് ബോർ തൊട്ടുള്ള പ്രഗത്ഭരായ സയന്റിസ്റ്റുകളെ മുഴുവൻ ഒളിച്ചോടേണ്ടി വന്ന ആ ഒരു ഇതില് മാക്സ് പ്ലാങ്ക് പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ പ്ലാങ്കിനോട് എല്ലാവരും പറഞ്ഞു, ഒരു മകനേ ഉള്ളൂ, അവൻ പട്ടാളത്തിലാണ്, എന്തെങ്കിലും പറഞ്ഞ അവനെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങ് ഇതിനെ ഇറങ്ങരുത്. കേട്ടില്ല. അവർ പറഞ്ഞതുപോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി എർവിന്ന് പറഞ്ഞ പ്ലാങ്കിന്റെ മകനെ വെടിവെച്ചു കൊണ്ടു. അപ്പൊ എല്ലാരും പ്ലാങ്കിനെ കുറ്റപ്പെടുത്തി. അപ്പൊ പ്ലാങ്ക് പറഞ്ഞത്, ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ്, ക്ഷമിക്കണം എന്ന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ അവൻ ആത്മഹത്യയല്ലേ, അപ്പോഴും എനിക്ക് അവനെ നഷ്ടപ്പെടുമായി. അത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ അദ്ദേഹം PhD പോകുമ്പോൾ ലോർഡ് കെൽവിൻ, വലിയ കേവപ്പെട്ട സയന്റിസ്റ്റാണ്, ലോർഡ് കെൽവിൻ പറഞ്ഞു, ഫിസിക്സിലൊക്കെ തീർന്നു, നിനക്കൊന്നും PhD ചെയ്യാനില്ല, എന്നിട്ടാണ് ഈ അസിമരി നടത്തിയത്. അതുവരെയുള്ള ഫിസിക്സിന്റെ ഇത് പോയതും ഡ്യൂവൽസിലൊക്കെ പ്രകാശത്തിന്റെ ഡ്യൂവൽ സിദ്ധാന്തം വന്നതും അനുജിത സിദ്ധാന്തം വന്നതും ആറ്റത്തിന് ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് എന്ന് ഡാൽട്ടൺ പറഞ്ഞു. കാരണം അന്ന് റേഡിയോ ആക്ടിവിറ്റി ഇല്ലായിരുന്നു, നമുക്ക് ശക്തമായ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലായിരുന്നു, അല്ല റേഡിയോ ആക്ടിവിറ്റി അറിവില്ലായിരുന്നു, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഡാൽട്ടൺ അറിയാമോ, പാവം അയാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നു, കളർ ബ്ലൈൻഡ്നെസ്. എന്നിട്ടാണ് ആറ്റത്തെ പറ്റിയുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തം ആദ്യം ഡാൽട്ടൺ അറിഞ്ഞുകൊണ്ടിരുന്നത്. ആ ഡാൽട്ടന്റെ ആറ്റത്തിൽ നിന്ന് നമ്മൾ ഇന്ന് എവിടെ എത്തിക്കുന്നു, തകിട്ട് പൊടിയാക്കി ആറ്റത്തിൽ മോർ ദാൻ 100 സബ്ആറ്റമിക് പാർട്ടിക്കൾ. അവസാനം ഹിഗ്സ് ബോസോൺ, ഏതാണ് ആറ്റത്തിന് ഭാരം കൊടുക്കുന്ന പാർട്ടിക്കൾ എന്താണെന്ന് അന്വേഷിച്ചു നടക്കാൻ പ്രോട്ടോണിനെയൊക്കെ തകിട് പൊടിയാക്കി. അവിടെ അങ്ങനെയാണ് ബോൺസോൺ പാർട്ടിക്കിൾ എന്നൊക്കെ ചെന്ന് വിളിച്ച ഹിഗ്സ് ബോസോൺ ജനീവയിലെ സേൺ ലാബറട്ടറി അതിശക്തമായിട്ട് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് പൊട്ടിത്തെറിപ്പിച്ച് അതിൽ നിന്ന് വരുന്ന ചെറുതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ആദ്യം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അതിനേക്കാൾ ചെറിയ സാധനം ജീവിതം ചിരിച്ചോളാം. അത് സ്പെക്ട്രം വഴി ഡിറ്റക്ട് ചെയ്ത് ആണ് കണ്ടുപിടിച്ചത്. എന്നിട്ട് നിന്നിട്ടില്ല, ഓരോ പാർട്ടികൾ കണ്ടുപിടിക്കലും ഇതെന്തുകൊണ്ടുണ്ടായിരിക്കുന്നു. അവിടെ നമ്മൾ എത്തിച്ചാർന്നു 19th century നമുക്ക് അവയവങ്ങളെ പറ്റി അറിയുള്ളായിരുന്നു. മനുഷ്യ ജീവികളുടെ ശരീരം കുറെയൊക്കെ അവയവം, ആ അവയവത്തിൽ നമ്മൾ എവിടെ വന്നു, ടിഷ്യൂലേക്ക് വന്നു, മസിലുകളിലേക്ക് വന്നു, ടിഷ്യൂലേക്ക് വന്നു, ടിഷ്യൂ കോശങ്ങളിലേക്ക് വന്നു, കോശങ്ങളിൽ DNA പോലെയുള്ള ക്രോമസോമുകളിലേക്ക് വന്നു, DNA RNA മിനി സാറ്റലൈറ്റ് എക്സോൺ ഇൻട്രോൺസ് എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്ക് വന്നിട്ട് മോളിക്കുലാർ ബയോളജി, കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം കൂടി അങ്ങോട്ട് മെർജ് ചെയ്ത് ഇന്ന് നമ്മൾ അതിനുള്ള കെമിക്കൽസ്, അതിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞതാണ്, ഇളകുകയും വലുകയും പോലെ ഒന്നും ഒന്നിന്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചർ ഫോർമുല ഒക്കെ ഉള്ളതിന് കോൺഫിഗറേഷൻ ഡിഫറൻസ്, ആ കോൺഫിഗറേഷൻ മാറിയാൽ തകരാറാണ്. അപ്പോ അങ്ങനെ വന്നിട്ടാണ് താലിഡോമൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് 60s കണ്ടുപിടിച്ചത്. ഗർഭിണികൾ കൊടുക്കാൻ ഒരുപാട് സ്ത്രീകൾ പണിക്ക് പോയി തുടങ്ങിയപ്പോൾ ഗർഭ സംബന്ധമായിട്ടുള്ള ചികിത്സ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി കൊടുത്തിരുന്നത്
കുറച്ച് കഴിഞ്ഞപ്പോ ആ മരുന്ന് പിന്നെ ചോദിക്കേണ്ടി വന്നു. അതുവഴി ഉണ്ടായ കുട്ടികള് ഇത് അംഗമംഗം ബാല്യവുമായി ട്രസ്റ്റ് ഉണ്ടാക്കി അവർക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക പൈസ. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എടംപിരിയും വലംപിരിയും ഉണ്ടായിരുന്നു. എടംപിരി മാത്രമേ മരുന്നാവൂ, വലംപിരിയാവില്ല. അല്പം വലംപിരി അതിനകത്ത് കടന്നു പോകുന്നു. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് കൊണ്ടുപോകുന്നു വാർത്താവിനിമയ മേഖലയിലൊക്കെ. അപ്പോ എങ്ങനെ സയൻസ് ഉപയോഗിക്കണം? ആറ്റം ബോംബ് പരീക്ഷിച്ചപ്പോ ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നുന്ന പ്രസിഡന്റിന് കത്തെഴുതിയതിൽ മുൻപന്തിയിൽ നിന്ന സീരാൾ പറഞ്ഞു, ഐ വിൽ നോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ ന്യൂക്ലിയർ ലാബ് എനിമോർ. അമേരിക്ക ഇനി ആറ്റം ബോംബ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ജീനസ് പോളിംഗിന് അമേരിക്ക ശിക്ഷാ നടപടികൾ എടുത്തു. മാൻഹാട്ടൻ പദ്ധതിയുടെ നേതൃത്വത്തിൽ ഇരുന്ന ഓപ്പൻഹൈമർ എന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കാമെന്ന് തീർച്ചപ്പെടുത്തിയോ ഇവരെയൊക്കെ പിരിച്ചു. പെന്റഗൺ അത് ഏറ്റെടുത്തു. നൗ ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ ഡിസിഷൻ അവർ പറഞ്ഞു. അപ്പൊ സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞു ഇത് ആരുടെ പേരിൽ വേണ്ടി ഇടരുത്, ഇപ്പൊ ഇടരുത്, ഇന്ത്യ ഞങ്ങൾ നോക്കിയിട്ട് ഭയങ്കര അപകടമാണ്. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങളോട് ആറ്റം ബോംബ് ഉണ്ടാക്കാനേ പറഞ്ഞു. എവിടെ ഇടണം, എങ്ങനെ ഇടണം, എപ്പോ ഇടണം, അത് ഞങ്ങൾ ചെയ്യും. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നാണ്. അപ്പോ വിജ്ഞാനം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഇപ്പോഴും സയന്റിസ്റ്റുകളുടെ വലിയ പങ്കില്ല. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കരുത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ കണ്ടുപിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ ശരാശരി ആയുസ് 47 ഇന്ന് 77 എത്തിയിരിക്കുന്നു. കേരളത്തിൽ പോലും 75. അതെങ്ങനെ വന്നു? എത്രയോ ഒന്ന് ഏറ്റവും കൂടുതൽ മരണമുണ്ടായിരുന്നത് വസൂലി രോഗമുണ്ടാണ്. ഇന്ന് ലോകത്ത് ഒരു വസൂലി കേസ് പോലുമില്ല. അതെങ്ങനെ ഉണ്ടായി? പോളിയോ ആ മരുന്ന് പേറ്റൻ ചെയ്യാൻ പോലും തയ്യാറാകാത്ത സാൽക്കിനെ പോലെയുള്ളത്. എക്സ്റേ കണ്ടുപിടുത്തം, എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമായി. അപ്പൊ ശാസ്ത്രം മുഴുവൻ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്നത് ശാസ്ത്രത്തെയാണ്. ശാസ്ത്രത്തിന്റെ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഇതില് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല എന്താ കണ്ടക്ടിങ് പോളിമർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് വരികയും എടുക്കുമ്പോൾ ലൈറ്റ് പോവുകയും ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സൂപ്പർ കണ്ടക്ടേഴ്സാണ്, ഇൻസുലേറ്റേഴ്സാണ്. അതില് കണ്ടക്ടിങ് ആയിട്ടുള്ള പോളിമർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇതുണ്ടായത്. ലിഥിയം ബാറ്ററി കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒരു ഇതിൽ പോലും നമുക്ക് ചെറിയ ബാറ്ററി വെക്കാൻ പറ്റിയത്. അതൊക്കെ മറന്നുകൊണ്ട് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, തെറ്റായ മരുന്നുകൾ ഇതൊക്കെ ഇന്നലെ അലർജിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഭയങ്കരമായിട്ട് വന്നു. ഹൈലി അൺസൈന്റിഫിക് ആണ്. അത് കണ്ടോണ്ട് ആരെങ്കിലും അവർ പോയാൽ വലിയ അപകടമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സയൻസിനെ അതിന്റെ ശരിയായ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണണം. കുറെ ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ കുറെ ഇതോ ആയിട്ട് മാത്രം കാണരുത്. സയൻസിന് അതിൻ്റെതായ ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. അത് ഹൈലി ഡെമോക്രാറ്റിക് ആണ്, ഹൈലി എത്തിക്കലാണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.